നമസ്കാരം. നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ 7 മണിവരെ ആണ് കടകൾ 7 മണിക്ക് ശേഷം തുറക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അത് നൽകാനുണ്ടായ കാരണം എല്ലാവർക്കും അറിയാം. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആളുകൾ എത്ര പറഞ്ഞാലും പോലീസ് പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരു സാഹചര്യം വേങ്ങര ടൗണ്, കച്ചേരിപ്പടി, പുത്തനങ്ങാടി, കൂരിയാട് ഭാഗങ്ങളിലൊക്കെ വളരെ ആവർത്തിച്ചത് കൊണ്ടാണ് കർശനമായിട്ട് കടകൾ 7 മണിക്ക് ശേഷം അടക്കണമെന്ന് നിർദ്ദേശം കൊടുത്തത്. അത് കൊടുത്തിട്ടും നമ്മൾ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട്. കാരണം നമ്മൾ അടുത്ത കാലത്തായിട്ട് വേങ്ങരനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് മോശമായിട്ട് വരുന്നത്. കാരണം പറഞ്ഞിട്ട് കേൾക്കാത്ത ആളുകളാണ് വേങ്ങരക്കാർ എന്നുള്ളൊരു തോന്നൽ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലുണ്ടായിട്ടുണ്ട്. തീർച്ചയാണ് അതെ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇന്നും മെഡിക്കൽ ഓഫീസർ എന്നോട് പറഞ്ഞു, വേങ്ങരക്കാർ എത്ര പറഞ്ഞാലും കേൾക്കൂല, എവിടെയും കൂടി നിൽക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇത് വളരെ കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വളരെ അപകടകരമാണ്. അതിനെല്ലാവരും തയ്യാറാണ്. പരസ്പരം ഈ കൂടി നിന്നുള്ള പരിപാടികളൊന്നും ഒഴിവാക്കി തരണം ദയവ് ചെയ്തിട്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇന്ന് മുതൽ വേങ്ങരയിലെ തുണിക്കടകൾ, റെഡിമെയ്ഡ് ഷോപ്പുകൾ, അവർക്ക് രാത്രി 9 മണിവരെ സമയം നീട്ടിക്കൊടുക്കുന്നുണ്ട്. വേങ്ങരയിലുള്ള വേങ്ങര പഞ്ചായത്തിലുള്ള തുണിക്കടകൾ, റെഡിമെയ്ഡ് ഷോപ്പുകൾ എന്നിവ രാത്രി 9 മണിവരെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നുണ്ട്. മറ്റ് കടകൾക്കൊന്നും അത് ബാധകവുമല്ല. തീർച്ചയായിട്ടും ഈ തെരുവോള കച്ചവടക്കാരെ കർശനമായി നിർത്താൻ സാധിക്കാഞ്ഞിട്ടല്ല. പ്രത്യേകിച്ച് അവർ മനസ്സിലാക്കേണ്ടത്, ആളുകൾ കൂടി നിൽക്കാനുള്ളൊരു അവസരങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത്. ഒരു കച്ചവടക്കാരിൽ നിന്നും അതുപോലെ ആവശ്യമില്ലാതെ കമ്മറ്റി ആളുകൾ വെറുതെ റോഡ് സൈഡിൽ കൂടി നിൽക്കുന്നത് പോലീസിനും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിസ്ഥിതിയാണുള്ളത്. തീർച്ചയായും ഇത് നമ്മുടെ ആരോഗ്യ പ്രശ്നം എന്ന് കണക്കിലാക്കി ഇത് പരിഹാരം ഉണ്ടാക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രസിഡന്റ് കുഞ്ഞാലിക്കുട്ടി.